ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതൊരു സൺഡേ വ്ളോഗാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെമ്മീൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ റിച്ചാനിന് ചെമ്മീൻ ബിരിയാണിയൊന്നും ഇഷ്ടമല്ല, സീ ഫുഡൊന്നും അവൻ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ മുഖമൊക്കെ ഒരു സങ്കടത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം. അങ്ങനെ അവൻ കഞ്ഞിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അന്നത്തെ ദിവസം കഴിക്കാതെ ബിരിയാണി കഴിക്കാൻ പറ്റാതെ ഇരുന്ന്. അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് അവന് വേണ്ടിയിട്ട് ചെറിയൊരു കുറച്ച് റൈസ് വെച്ചിട്ട് ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നു ഞാൻ. അപ്പോൾ രാവിലെ നമ്മൾ പുട്ടും പഴമൊക്കെ ഇട്ട് കൂടുതൽ ജോലികളില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്തി. കഴിഞ്ഞ ദിവസം എനിക്ക് റോജർ തേങ്ങയൊക്കെ ചിരണ്ടി ഫ്രിഡ്ജിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് തേങ്ങ ചിരണ്ടുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവായി പെട്ടെന്ന് തന്നെ പുട്ടൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി. പിന്നെ മറ്റുള്ളവർക്ക് ചോറാണ് റിച്ചാൻ മാത്രമാണ് ബിരിയാണി വെക്കുന്നത്, കാരണം റൈസും ഇവിടെ വളരെ കുറവാണ്. 3/4 കിലോ റൈസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ അതും രണ്ട് റൈസ് ആക്കിയിട്ടാണ്, ഒന്നിച്ചാക്കിയിട്ടാണ് വെച്ചത്. നമ്മുടെ ലോങ് റൈസും പിന്നെ ജീരകശാലയുടെ റൈസും കൂടി ചേർത്തിട്ടാണ് 3/4 കിലോ ഉണ്ടായിരുന്നത്. രണ്ടും കുറച്ച് കുറച്ചായിട്ടാണ് അവിടെ കിടന്നിരുന്നത്. അപ്പോൾ ഞാൻ തുടക്കുന്നത് ഷൂട്ട് ചെയ്യണം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ തുടക്കാതെ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് വിട്ട് കളഞ്ഞിട്ടാണ് റിച്ചാർഡ്. പിന്നെ അവൻ പോയിട്ട് ഞാൻ അവിടെ തുടക്കുകയും ചെയ്തത്, കണ്ട് ഇത്രയും തുടച്ചിട്ട് പോയി കളഞ്ഞവൻ. അപ്പോൾ എനിക്ക് അവിടെ നനവ് ഇല്ലാതെ കിടക്കുന്ന സ്ഥലം കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലായി ഇവൻ ക്യാമറ കണ്ടപ്പോഴത്തേക്കും വേഗം തന്നെ പണി നിർത്തിയിട്ട് ഓടിക്കളഞ്ഞതാണ്. അപ്പോൾ വീണ്ടും ഞാൻ പിന്നെ അവനതൊക്കെ കഴുകി അവിടെ കൊണ്ടൊന്ന് വെച്ചെങ്കിലും ആ കഴുകി വെച്ച് കഴിഞ്ഞാൽ വെച്ച മോപ്പെടുത്തിട്ട് ഒന്നുകൂടി ആ വർക്ക് ഏരിയ ഒന്നുകൂടി തുടച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം തന്നെ ഒരു തോട്ട് കേട്ടിട്ട് ആ ഒരു എനർജിയോടുകൂടി വീഡിയോ കാണാം അല്ലേ. ഒരു ചെറുപ്പക്കാരൻ ആശ്രമത്തിൽ ചെന്നിട്ട് സ്വാമിയുടെ അടുത്ത് പറഞ്ഞ്, ഞാൻ ആകെ വിഷമത്തിലാണ്, എൻ്റെ ഒപ്പമുള്ള എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ എന്നെക്കാളും മുന്നിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവർക്കെല്ലാം ഉയർച്ചകളാണ് ഉണ്ടാകുന്നത്, വളർച്ചകളാണ് ഉണ്ടാകുന്നത്, എനിക്ക് മാത്രം എന്താണ് ഒരു മേൽഗതിയില്ലാതെ എന്ത് ചെയ്തിട്ടും ഒന്ന് പച്ച പിടിക്കാതെ ഞാനിങ്ങനെ നിൽക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു. ആ സന്യാസിക്ക് കാര്യം മനസ്സിലായി, ഇയാൾ മാനസികമായിട്ടാകെ തകർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളത്. നമ്മളിൽ പലരും ആ ഒരു അവസ്ഥയിൽ തന്നെയായിരിക്കുള്ളൂ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ സന്യാസി ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് തോട്ടത്തിലേക്ക് ഇറങ്ങി. തോട്ടത്തിലും കുറച്ച് അങ്ങനെ അങ്ങോട്ട് നടന്ന് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആദ്യം ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു വർഷം മാത്രം പ്രായമായ പുല്ലും അതിനോടൊപ്പം തന്നെ മുള പിടിപ്പിച്ചിട്ടുണ്ട്, അതും അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ് ഇത് കണ്ട, ഇത് ഒരു വർഷമായിട്ടുള്ളൂ, ഇത് ഇങ്ങനെ ചെടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നടക്കണേണ്. കുറച്ചും കൂടി മുന്നോട്ട് അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്കും രണ്ട് വർഷമായ പ്രായമെത്തിയ പുല്ലും മുളയും അങ്ങനെ ഒരു കൂട്ടം അവിടെ നിൽക്കുന്നുണ്ട്. പറഞ്ഞ് ഇത് രണ്ട് വർഷത്തോളം ആയിട്ടുണ്ട് പുല്ലും മുളയും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഒരു വർഷം ആയ പുല്ലും രണ്ട് വർഷമായ പുല്ലും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. പുല്ല് നല്ല വളർന്ന് പടർന്ന് അങ്ങോട്ട് പച്ച ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു, പക്ഷേ മുളക്ക് വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. മുള ആ ഒരു വയസ്സ് പ്രായമായ മുള, രണ്ട് വയസ്സ് പ്രായമായ മുള ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഏതായാലും അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്കൊരു ഇതായി. അപ്പോൾ പറഞ്ഞ് ആ മുള എന്താണ് അത് വളരാതെയുള്ള നിൽക്കുന്നത്, രണ്ട് വർഷമായിട്ടും അതിന് വലിയ അനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് നടന്നു. മുന്നോട്ട് നടന്ന് നടന്ന് കുറേ കഴിഞ്ഞപ്പോഴേക്കും 6 വർഷമായ മുളയും 6 വർഷമായ പുല്ലും അവിടെ നിൽക്കുന്നതുണ്ട്. ആ സമയത്ത് സന്യാസി പറഞ്ഞ്, ഇത് കണ്ട, ഈ ഒരു തോട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് 6 വർഷമായ മുളയും 6 വർഷമായ പുല്ലുമാണ് നിൽക്കുന്നത്. ആ പുല്ല് നശിച്ച് ഒരുവിധം തീർന്നു കഴിഞ്ഞ്, പക്ഷേ മുള കരുത്തനായിട്ട് വളർന്ന് വളരെ ഉയരത്തിലും വളരെ ശക്തിയോടുകൂടിയും ഉള്ള ആ ഒരു മുളയുടെ ആ വളർച്ച നീ കണ്ടില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് പല കാര്യങ്ങളും. ചിലവർക്ക് വളർന്ന് ശക്തരാകാനായിട്ട് സമയം ഇത്തിരി എടുക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് വളർന്നു വരുന്നവരെ കണ്ടു കഴിഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വളർച്ച വരുന്നത്. അപ്പോൾ അത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വളരുന്നില്ല വളരുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ആ ഒരു പിന്നിലേക്കുള്ള ആ ഒരു സ്ട്രഗിളിങ് സ്റ്റേജ് അത് നമ്മൾക്ക് മുന്നോട്ടുള്ള കരുത്തായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ
പല പരാജയങ്ങളിൽ നിന്നും ഓടി ഒളിച്ച് അങ്ങനെ പോകുന്നവർക്ക് ഒരിക്കലും വിജയം കിട്ടില്ല. അതാണ് ഇതിൻ്റെ തെളിവ്. എപ്പോഴും നമ്മൾ പരാജയങ്ങളെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് വീണ്ടും വീണ്ടും പരിശ്രമിച്ചാലേ നമുക്ക് എവിടെയെങ്കിലും എത്തപ്പെടാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് വിജയിച്ച് ഉന്നത നിലയിലെത്തിയ ആളുകളാ മിക്കവരും പറയുന്നൊരു കാര്യമുണ്ട്, അവൻ ഭാഗ്യവാനാണ്, അവൻ്റെ ഭാഗ്യം കൊണ്ട് അവൻ അങ്ങനെ എത്തി. ഒരിക്കലും ഭാഗ്യമല്ല, അവൻ്റെ പരിശ്രമം കൊണ്ടാണ് അവിടെ എത്തിയത്. നേരെ മറിച്ച് നമ്മൾ ഒരു സ്ഥലത്തും എത്താതെ ആകെ പരാജിതരായിട്ട് നിൽക്കുമ്പോൾ അവനൊന്നും ചെയ്യാത്തവനാണ്, അവൻ പരിശ്രമിക്കുന്നില്ല എന്നുള്ളതായിരിക്കുള്ളൂ നമുക്ക് കേൾക്കുന്ന ആ ഒരു സംസാരം, മറ്റുള്ളവർ പറയുന്നത് അവൻ ഒന്നും ചെയ്യാത്തവനാണ്. പക്ഷെ എന്താ, ഉയർന്നു കഴിയുമ്പോഴാണ് അതവൻ്റെ ഭാഗ്യം. അതായത് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ ഈ ഒരു രീതിയിൽ വ്യാഖ്യാനിച്ചു പോകുന്നു. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ പിന്നിൽ അത്രയധികം വിഷമതകളും പരാജയങ്ങളെ പോസിറ്റീവായി എടുത്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു കഴിവും എല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മൾ ഉയരത്തിലെത്തുന്നത് എന്നുള്ളത് എല്ലാവരും തന്നെ മനസ്സിലാക്കിയിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക. അതിനുവേണ്ടി നമ്മളുടെ മനസ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ മീൻ കട്ട് ചെയ്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഇതെല്ലാം നേരത്തെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ മീൻ കട്ട് ചെയ്തത് ആ ഒരു ചോപ്പിംഗ് ബോർഡ് ഞാൻ കോൾഗേറ്റ് പേസ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ, കോൾഗേറ്റ് എന്നല്ല, ഇത് പേസ്റ്റ് ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് കഴുകിയാൽ ഒരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. അല്ലാതെ അതങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞിട്ടെങ്കിൽ അതിൽ സ്മെല്ലായി പോകും. മിക്കവരും ഇറച്ചി കട്ട് ചെയ്യാനും മീൻ കട്ട് ചെയ്യാനും ഒക്കെ ഒരു കട്ടിംഗ് ബോർഡും പിന്നെ പച്ചക്കറി കട്ട് ചെയ്യാനായിട്ട് വേറെ കട്ടിംഗ് ബോർഡും. അപ്പോൾ എനിക്കും കട്ടിംഗ് ബോർഡ് രണ്ടെണ്ണം ഉണ്ടെങ്കിലും ഞാൻ ഈ ഒരെണ്ണം ഏതായാലും നനഞ്ഞ്, ഒന്നാമത് നനഞ്ഞ കട്ടിംഗ് ബോർഡ് പെട്ടെന്ന് ഉണക്കിയെടുത്തില്ലെന്നുണ്ടെങ്കിൽ അതിൽ പൂപ്പലും ഒക്കെ പിടിക്കുകയേ, അതുകൊണ്ട് അത് തന്നെ ഇങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. മറ്റേത് ഉണങ്ങിയിരിക്കണതല്ലേ, അതുകൊണ്ട് രണ്ടും കൂടി ഒന്നിച്ച് നനച്ചില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ പേസ്റ്റ് ഇട്ട് കഴുകിയാൽ മതി. അപ്പോൾ ഈ ചിക്കൻ ബിരിയാണി വെക്കുന്ന റെസിപ്പി നമ്മൾ അടുക്കള ചാനലിലിട്ടിട്ടുണ്ട്, ഈസി ചിക്കൻ ബിരിയാണി എന്ന് പറഞ്ഞിട്ട്. വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയാലും ചെയ്യാം. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വിശദീകരിച്ചില്ലെന്ന് മാത്രം, കാരണം ഇത് വഴറ്റാനൊന്നും നിൽക്കാത്ത ചിക്കൻ ബിരിയാണി. കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചായിരുന്നു ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ റൈസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഏതായാലും ഞാൻ ചെറിയൊരു കലത്തിലേക്ക് മുഴുവൻ മസാല ഉപ്പും കൂടി ചേർത്തിട്ടാണ് റൈസ് അതിനകത്ത് തന്നെ വേവിച്ച് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വാർത്തിടാൻ പോണിയാണ് മുക്കാൽ വേവിൽ. കാരണം എൻ്റെ കുക്കറിൻ്റെ അകത്ത് തെർമൽ കുക്കറിൽ മറ്റേ ചോറിരിക്കണേണ്ടല്ലോ, നേരത്തെ തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഏതായാലും ഈ സ്റ്റൗ ടോപ്പിൽ തന്നെ ഇരുന്ന് അതൊന്ന് ചെറിയ രീതിയിൽ ഒരു പകുതി വേവാകുമ്പോൾ അങ്ങോട്ട് വാർത്തിടും. അപ്പോൾ അതവിടെ കിടന്ന് മുക്കാൽ വേവാകും, പിന്നെ ഇതിനകത്തേക്കിട്ട് ദമ്മിടുമ്പോൾ കറക്റ്റാകും. അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്തത് എന്തൊക്കെയായിരുന്നു, തൈര്, തക്കാളി, വറുത്ത സവാള. ആദ്യം സവാള വറുക്കാൻ ഇട്ടേക്കണേ, പകുതി സവാള വറുത്തതിൻ്റെ അത്. പിന്നെ എരിവുള്ള മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, അത്രയും ഇട്ടത്. പിന്നെ ഇത്തിരി എണ്ണയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ട് എന്നിട്ട് അത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഈ ബിരിയാണിയുടെ വെക്കുന്ന അതേ പൊട്ടിൽ തന്നെയാണ് നമ്മൾ അത് വേവിക്കാനായിട്ട് ഇട്ടേക്കുന്നത്. അതിൻ്റെ മീതിയിലേക്ക് ഇനി നമ്മൾ റൈസ് ഇട്ടാൽ മതി. അപ്പോൾ ഒരു ക്യാബേജ് തോരനും കൂടി അതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ചോറിന് വേറെ ചാറ് ഉണ്ടായിരുന്നില്ല കേട്ടോ, മീൻ വറുത്തതും ചോറ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ റൈസ് ഈ ഒരു കണക്കിനാകുന്നൊരു തങ്ങോട് വാർത്തങ്ങനെ ഇടും, അത്രയേ ഉള്ളൂ. അര വേവിന് വറുത്തിടാം. വാർത്തിടണമെന്നുണ്ടെങ്കിൽ, കോരണമെന്നുണ്ടെങ്കിൽ മുക്കാൽ വേവിന് കോരിയെടുക്കണം. അപ്പോൾ ഞാനത് എളുപ്പപ്പണിയല്ലേ, വാർത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൻ്റെ മീതെ കൂടി അതിൻ്റെ മീതെ വേറെ ഒരു പരിപാടി ചെയ്യേണ്ട, അതവിടെ വെള്ളം പോയി കഴിയുമ്പോൾ കറക്റ്റ് വേവായിട്ട് കിട്ടിക്കോളും. അപ്പോൾ എൻ്റെ ബിരിയാണി പോട്ടിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. ബിരിയാണി പോട്ട് പിജിൻ്റെ ആണ് കേട്ടോ, ആ ഒരു ബ്രാൻഡാണ്. പിന്നെ 8.5 ലിറ്ററിൻ്റെ ബിരിയാണി പോട്ടാണ്. അപ്പോൾ ഞാനത് തപ്പിയെടുത്ത് നോക്കി മേടിച്ചത്, അതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 8.5 ലിറ്ററിൻ്റെ ബിരിയാണി പൊട്ടാണ്. 8.5 ലിറ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് 1.25 കിലോ റൈസാണ് വേവിക്കാൻ പറ്റണത്. പിന്നെ നമ്മൾ അതിനെ കൂടി ഇറച്ചിയൊന്നും ഇടാൻ പറ്റില്ല, 1.25 കിലോ റൈസ് ഫുള്ളായിട്ടിരിക്കും ഇതിൻ്റെ അകത്ത്. ഇറച്ചിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് 1 കിലോ റൈസും 1 കിലോ ചിക്കനോ ബീഫോ അങ്ങനെയുള്ളൊരു കണക്കിനായിരിക്കുള്ളൂ ഇത് കിട്ടണത് കേട്ടോ. അപ്പോൾ കണക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇതിൻ്റെ താഴെ അളവുള്ള പാത്രങ്ങൾ എന്ന് പറയുന്നത് ആ രീതിക്ക് നിങ്ങൾ നോക്കിയെടുക്കുക. ഈ 8.5 ലിറ്റർ എന്ന് പറയുമ്പോൾ ഈ ഒരു കണക്ക്. അപ്പോൾ താഴേക്കുള്ള അളവ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? ആരൊക്കെയോ ഇന്നലെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു പാത്രങ്ങൾ മേടിക്കുന്ന അളവെന്ന് പറഞ്ഞു ചേച്ചി ഒന്ന് എഴുതിത്താന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ എനിക്ക് ഇവിടെ നെറ്റിൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ എല്ലാ കമൻസിനും ഒന്നും മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല.
അതുകൊണ്ട് ഇന്ന് വായിച്ചിട്ടുണ്ട്, കമൻസിൽ മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ മറുപടിയൊക്കെ എഴുതാം കേട്ടോ. ആരും വഴക്കൊന്നും വിചാരിക്കരുത്. ചില ദിവസങ്ങളിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടാകും, പപ്പയൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് അധികം അങ്ങോട്ട് ഇതിൻ്റെ പിന്നാലെ ഇരിക്കാനും പറ്റില്ല. അപ്പോൾ അത് ഏറ്റവും അവസാനമാണ് ഇത്തിരി നെയ്യ് അതിൻ്റെ മീതിലിട്ടത് കേട്ടോ. റൈസ് ഇട്ടിട്ട് അതിന് മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ഇത് നമ്മുടെ വെജിറ്റബിൾ ഓയിലിലാണ് കുക്കിംഗ് മുഴുവൻ ചെയ്തായിരുന്നത് കേട്ടോ. വെളിച്ചെണ്ണയല്ല, വെജിറ്റബിൾ ഓയിലായിരുന്നു എടുത്തിരുന്നത്. ഇതിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് നമ്മുടെ ക്യാബേജ് തളിക്കാൻ പോണേണ്. അപ്പോൾ ക്യാബേജിൻ്റെ അകത്ത് ഇത്തിരി വറുത്ത സവാള തന്നെ ഞാനെടുത്ത് ഇട്ടായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ കുഴച്ച് വെച്ചപ്പോഴില്ലേ, നമ്മൾ പുരട്ടി വെച്ചില്ലേ ആ സമയത്ത്. അപ്പം ഇനി ഇട്ട് വഴറ്റുണ്ടല്ലോ അതിനകത്തിട്ടെന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് കടുകും വറ്റൻമുളകും, അപ്പോൾ വേപ്പിലേക്ക് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേപ്പിലൊന്നും ഇതിനകത്ത് ഇട്ടില്ല, അതുകൊണ്ട് അത്രയേ ഉള്ളൂ. പിന്നെ മീനും കൂടി വറുത്ത് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പച്ചരി. ഒരു ഇപ്പോൾ പപ്പയൊക്കെ ഉള്ളപ്പോൾ പപ്പക്കൊക്കെ ഇത് വട്ടയപ്പൊക്കെ കഴിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, വൈകുന്നേരം ചായയുടെ ഒപ്പം. അപ്പോൾ ഏതായാലും ഒരു വട്ടയപ്പൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് വെക്കണം, അങ്ങനത്തെ പണിയൊക്കെ ഉണ്ട്. അപ്പോഴേ വൈകുന്നേരം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കുന്നതും നമ്മുടെ അടുക്കള ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ ആ ചാനലുള്ളത് വേറെ കുറച്ച് പേർക്ക് അറിയില്ല. അടുക്കള കരിങ്ങൽ ബൈ സ്വപ്ന എന്നിട്ട് ആ ചാനലിൻ്റെ പേര്. അങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസിപ്പിയൊക്കെ എല്ലാ സിമ്പിൾ കുഞ്ഞു കുഞ്ഞു റെസിപ്പികളിടുന്ന ഒരു ചാനലാണ്. വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഈസി ആയിട്ട് നമ്മളെപ്പോലത്തെ മടിയന്മാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന, വേഗം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു മടിയുള്ള ആളായതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ച് അതൊക്കെയാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇന്നലത്തെ നമ്മളുടെ ചെമ്മിൻ ബിരിയാണി ഇത്രയാണ് മാത്രമേ ബാക്കിയുണ്ടാകുന്ന ഞാൻ പറഞ്ഞില്ലേ. 1.5 kg റൈസാണ് വെച്ചതെന്ന് പറഞ്ഞില്ലേ. അത് ഒരാൾക്ക് കഷ്ടിയുള്ളൂ കേട്ടോ, അധികമില്ല. അപ്പോൾ ഇത് ആർക്ക് വേണമെന്ന് വെച്ചപ്പോഴത്തേക്കും നമ്മുടെ റോജറാണ് അതിന് ആവശ്യപ്പെട്ടത്. ആർക്ക് വേണമെന്ന് റോജറിനോ അത്ര ചോദിച്ചുള്ളൂ കേട്ടോ. റോജറിനോട് ചോദിച്ചപ്പോൾ തന്നെ അവൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അത് ഓവനിൽ വെച്ച് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് റോജറിന് കൊടുക്കുകയും ചെയ്തത്. സത്യത്തിൽ എനിക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നു, ആർക്കും വേണ്ടെന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇവന് വേണമെന്നുള്ളപ്പോൾ വേഗം ഞാൻ അതങ്ങോട്ട് കൊടുത്ത്. എങ്കിലും എനിക്ക് പ്രതീക്ഷയുണ്ടല്ലോ, നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ അപ്പം തിരിപ്പെട്ടല്ലോ, അത് കഴിക്കാൻ നല്ലൊരു പ്രതീക്ഷ എനിക്കുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമാണ് ബിരിയാണി. അപ്പോൾ ബിരിയാണി കഴിക്കുന്ന സമയത്ത് ഞാൻ ആരോഗ്യമൊന്നും നോക്കില്ല കേട്ടോ. ബിരിയാണി ഞാൻ കഴിച്ചിരിക്കും, കാരണം ഞാനപ്പോൾ ചിന്തിക്കുന്നത് വേറെ രീതിയിൽ ചിന്തിക്കുള്ളൂ കേട്ടോ. എന്തിനാണ് ഇത്രയും വലിയ ആരോഗ്യം ശ്രദ്ധിക്കുന്നത്? നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? ഇങ്ങനത്തെ ചിന്തയൊക്കെ മനസ്സിൽ ആ സമയത്ത് വരും കേട്ടോ. അപ്പം ഞാൻ ഏതായാലും ആ ബിരിയാണി തന്നെ കഴിക്കും, വേറെ ഒന്നും ഞാൻ ചിന്തിക്കില്ല. അപ്പം നമ്മളുടെ ചിന്തകളാണല്ലോ, നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റിയൊക്കെ എടുക്കുമല്ലോ നമ്മൾ. അപ്പോൾ ആ രീതിക്ക് ബിരിയാണി ഉണ്ട് കഴിഞ്ഞാൽ എൻ്റെ ഹെൽത്തിൻ്റെ കാര്യം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ മറക്കും, കഴിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ച് പേരൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പേരൊക്കെ കുറച്ച് പച്ചയുണ്ട്, ഇത്തിരി പഴുത്തതുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്ലേറ്റാണെങ്കിൽ ഓരോന്നും എടുത്ത് ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിനേലും വലിയ സങ്കടം. മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും വേഗം ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പ്ലേറ്റ് തന്നെ എടുത്ത്, വേറെ പ്ലേറ്റൊന്നും ഇല്ലാത്ത പോലെ അത് പുതിയത് തന്നെ എടുത്ത് വെച്ചിട്ട് ഞാനത് വെറുതെ, എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ ആ പ്ലേറ്റൊന്ന് ഉപയോഗിച്ച്, ഓരോരോ പ്ലേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ ദിവസമൊക്കെ ഉപയോഗിച്ചത്. അപ്പോൾ വീണ്ടും ഉണ്ടല്ലോ ഓരോരോ പ്ലേറ്റ്. അപ്പോൾ നമ്മളുടെ ഇങ്ങനെ ഫുഡൊക്കെ എടുത്ത് വെക്കാനാണ് പല ടൈപ്പിൽ ഓരോന്ന് മേടിച്ചത് കേട്ടാ. ഒരേ തരം തന്നെ അഞ്ചെണ്ണം മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇരുട്ടാണ് റൂബി, ഒന്നടാ പൊന്ന ബോഡി വന്നതാടാ കുഞ്ഞൻ. എന്താണ് തിന്നണേ നോക്കി, കൊച്ചിന് സിക്ക താരാട്ട മമ്മി, സിക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടമ്മേ. നമുക്ക് കൈ ഒഴിയട്ടെ മമ്മിട, തരട്ടെ പിന്നാ തരാ പെടുക്കട്ടാ. ഇവിടെ ആരും ഇല്ലടാ, എല്ലാരും ഇവിടെ പോയി. എടാ റോജറെ, പേരൊക്കെ ഉണ്ടടാ, വാടാ ആടാ. എനിക്ക് ഏതായത് ഇത്തിരി പഴുത്ത പേരൊക്കെ ഇരിക്കണം. കുളിക്കാൻ പോയാ. അപ്പം മീൻ വറുത്തത് മാരിനേറ്റ് ചെയ്തതും ചിക്കൻ മാരിനേറ്റ് ചെയ്തതും ക്യാബേജ് തോരന് വേണ്ടിയിട്ട് പുരട്ടിയതും എല്ലാം ഒരേ ബേസിൻ തന്നെയായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് കഴുകി കഴുകി എടുത്തിട്ട് അത് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പം അധികം പാത്രങ്ങൾ കൂടി കിടക്കാതിരിക്കാമെന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത്. മീൻ ബിരിയാണി Ha ha ha.
അപ്പോൾ സാധാരണ ഞാൻ ഈ തല എടുക്കാറില്ല കേട്ടോ. തല എപ്പോഴും വേവിച്ച് അതിനകത്ത് മാംസം എടുക്കുകയാണ് ചെയ്യണത്. പക്ഷേ എനിക്ക് എന്തോ അതും കൂടി ചെയ്യാനുള്ളൊരു മടി തോന്നിയിട്ട് ഞാൻ അതും കൂടി ഇങ്ങോട്ട് വറുത്തതാണ്. അത് കട്ട് ചെയ്ത് ചെറുതാക്കാൻ നോക്കിയിട്ട് ഒട്ടും തന്നെ അത് എൻ്റെ കത്തിയൊക്കെ ഞാൻ അധികം മൂർച്ച വെപ്പിക്കാതെ വെച്ചേക്കണോണ്ടേ അത് വിട്ടു പോകുന്നില്ല. അങ്ങനെ പിന്നെ അങ്ങനെ തന്നെ വെച്ചിട്ട് വറുത്ത് അത് റയൻ പിന്നെ തല കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് റയൻ തലയൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇന്ന് ദമ്മിട്ടത് അടിയിലൊക്കെ ഒന്ന് പിടിച്ച് നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയത്. എനിക്കിങ്ങനെ അടിയിൽ പിടിച്ച ദം ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒട്ടും തന്നെ ഗ്രേവി ഉണ്ടാകുന്നത് ഇഷ്ടമല്ല ബിരിയാണിക്ക്. പക്ഷേ ഇവിടെ റിച്ചാനൊക്കെ ഇത്തിരി ഗ്രേവി ഉള്ളത് തന്നെയാണ് ഇഷ്ടം, ഇത്തിരി ലൂസായിട്ട്. ഇത് നല്ല കുറേ അധികം നേരം വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് കണ്ട അടിവശമൊക്കെ ഇങ്ങനെ പിടിച്ചേക്കണ്ട, നല്ല ടേസ്റ്റായിരുന്നത്. അപ്പം ഞാൻ റിച്ചാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബിരിയാണി വെക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഞാനിന്ന് നിനക്ക് എന്തുണ്ടാക്കി തരാനാണ്, ഇന്നലെ ബിരിയാണി വെച്ചതല്ലേ, അപ്പോൾ ഇന്ന് ഇത്തിരി ചിക്കൻ 65 ചോറിനെ കൂട്ടിയിട്ട് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് നിർത്തിച്ചത്. പക്ഷേ ബിരിയാണി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർ മുകളിലൊക്കെ ഇരിക്കും, അവിടെ പോയി ഇന്ന് കളിയും സംസാരവും ശരി അങ്ങനത്തെ ഒക്കെ പരിപാടിയിലൊക്കെ ഇരിക്കുള്ളൂ. അപ്പോൾ താഴെ ഞാൻ ചെയ്യണമെന്ന് ഇവർ അറിയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് താഴെ വന്നു കഴിയുമ്പോൾ ബിരിയാണി ഉണ്ട് കഴിയുമ്പോൾ ഞെട്ടിപ്പോയി, മമ്മി എന്താണ് എന്നോട് പറയാൻ ചെയ്തത്. അങ്ങനെ ഭയങ്കര സന്തോഷമായി പുള്ളിക്ക്. അപ്പോൾ മക്കളുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, നമ്മൾ അവർക്ക് ഇപ്പോഴല്ലേ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അവനും ഭയങ്കര സന്തോഷമായി. അപ്രതീക്ഷിതമായിട്ട് ബിരിയാണി ഉണ്ട് കഴിയുമ്പോൾ അപ്പോൾ ഞാൻ അവനോട് ചിക്കൻ കറിയാ 65 എന്തെങ്കിലും വെച്ച് തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഏതായാലും ഭയങ്കര സന്തോഷമായിരുന്നു കൂട്ടത്തിൽ, എനിക്കും ഭയങ്കര സന്തോഷം. ഞാനും നന്നായിട്ട് കഴിച്ചു, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒന്നാമത് ബിരിയാണി. എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ബിരിയാണി എനിക്കിഷ്ടമാണ്, പിന്നെ ഇത് അടിക്കും കൂടി പിടിച്ചേക്കണതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ നല്ല ഹാപ്പി ആയിരുന്നു. റയനൊന്നും വേണ്ട, ഒട്ടും തന്നെ വേണ്ടാന്ന് തോന്നി. പിന്നെ ഞാൻ കുറച്ചധികം ചിക്കൻ ഉണ്ടായിരുന്നു അതിനകത്ത്, കാരണം 3/4 കിലോ റൈസിന് ഏകദേശം 1 കിലോയിൽ കൂടുതൽ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ അതിനകത്ത് ഇങ്ങനെ ഫ്രൈ ആയി അടിയിൽ പിടിച്ചിരുന്നില്ലേ, അതൊക്കെ എടുത്ത് കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അവർ റൈസ് എടുത്തില്ല, അതിനകത്ത് ചിക്കനൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കഴിച്ചു. അപ്പോൾ അതേ പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി എപ്പോഴും മിക്സ് ചെയ്തിട്ട് ചായ അതിനകത്തേക്ക് ഒഴിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ പാൽപ്പൊടി കട്ട് ഉണ്ടാവില്ല കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും നിങ്ങൾ പാൽപ്പൊടി ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഇത്തിരി ചില സമയത്തൊക്കെ കട്ട് ചെയ്തിട്ട് വരും. അപ്പോൾ ഒരു തരി കട്ട പോലും ഉണ്ടാവില്ല പഞ്ചസാരയും പാൽപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഇത് ടിപ്പാണ്. പിന്നെ നമ്മൾ ആദ്യം ഒരു ടിപ്പ് പറഞ്ഞിരുന്നു ചോപ്പിംഗ് ബോർഡിലെ സ്മെല്ല് മീനിൻ്റെയൊക്കെ മാറാനായിട്ട് പേസ്റ്റ് ഇട്ടിട്ട് കഴുകുക എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ടിപ്പാണ് ഇന്നിപ്പോൾ ഈ കാണിച്ചത്. അപ്പോൾ നമ്മൾ മാവരച്ച് വെച്ചിട്ടാ, മാവരച്ച് വെച്ചേക്കുന്ന ആ ഒരു കണക്കും നമ്മൾ അടുക്കള ചാനലിൽ നല്ല അടിപൊളി ഈസി ആയിട്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ ഇതിൽ കൂടി ഒന്നുകൂടി പറയാം. 1 ഗ്ലാസ് പച്ചരി കുതിർത്തിട്ട് 1/2 ഗ്ലാസ് ചോറും 1/2 ഗ്ലാസ് പഞ്ചസാരയും 1/2 ഗ്ലാസ് തേങ്ങ, 1 ഗ്ലാസ് പച്ചരിക്ക് 1/2 ഗ്ലാസ് ചോറ് 1/2 ഗ്ലാസ് തേങ്ങ, പിന്നെ 1/2 നുള്ള് ഈസ്റ്റ്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ള് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ച് 2 ഏലക്കത്തടി കൂടി ചേർക്കണം കേട്ടോ. എന്നിട്ട് അടിച്ചങ്ങട് വെച്ചാൽ മതി, നല്ല സൂപ്പർ ഈസി ആയിട്ടുള്ള വട്ടയപ്പൻ റെഡി. അപ്പോൾ നിങ്ങൾ കപ്പി കാച്ചാനും നിൽക്കണ്ട, അവലിടാനും നിൽക്കണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മുടെ വീട്ടിലെ ചോറും കൂടെ അരച്ചാൽ മതി കേട്ടോ. അപ്പോൾ വെള്ള ചോറായിരിക്കണം, അല്ലെങ്കിൽ അപ്പത്തിൻ്റെ കളറ് മാറുന്നില്ല, ടേസ്റ്റിന് കുഴപ്പമൊന്നുമുണ്ടാവില്ല. എന്നിട്ട് വെള്ളം ഒഴിക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ കൂടി ഒഴിക്കുന്നതാണെങ്കിൽ കൂടുതൽ ടേസ്റ്റായിട്ടുള്ള അപ്പം കിട്ടും കേട്ടോ. തേങ്ങാപ്പാൽ തേങ്ങ ഇടുന്നുണ്ട്, അതിന് പുറമെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇറക്കണമെങ്കിൽ. അപ്പോൾ തേങ്ങാപ്പാലാണെങ്കിലും വെള്ളമാണെങ്കിലും 1 ഗ്ലാസിന് 1/4 ഗ്ലാസ് മതിയാകും. തേങ്ങാപ്പാലാണെങ്കിലും വെള്ളമാണെന്നുണ്ടെങ്കിലും അപ്പോൾ കൂടുതൽ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇറക്കുക കേട്ടോ. അപ്പോൾ അടുക്കള ചാനലിൽ കറക്റ്റായിട്ട് റെസിപ്പി ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് സമയം ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് കയറി നോക്കാം, ഈസി ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി. അപ്പം ഞാൻ മുകളിൽ തുണി കുറേ ഉണക്കാനിട്ടതൊക്കെ എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് റോജർ അടിയും കഴിഞ്ഞിട്ട് തുടക്കണേണ്. അപ്പോൾ അവൻ നാണം കൊണ്ട് എന്നെ മോപ്പ് കൊണ്ട് കുത്താനൊക്കെ വന്നേണ് കേട്ടോ, കളിയാക്കണേണ് എന്നാ. അപ്പം ഞാൻ ഏതായാലും ഇതൊക്കെ ഇട്ട് തുണിയും റയൻ എടുത്തിട്ടുണ്ട്. ഇത് കണ്ട് അവൻ അടിച്ച് വാരി കൂട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് 1 മാസമായി അടിച്ചിട്ടെന്ന്. ഇപ്പം നിങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട് മുകളിൽ അടിക്കും, മുകളിലെല്ലാ ദിവസം അടിക്കൊന്നുമില്ല, പക്ഷേ ആഴ്ചയിൽ 2 ദിവസം അടിക്കും. ആ 2 ദിവസത്തിലുള്ള ആഴ്ചയിലുള്ള ആ ഒരു അഴുക്കാണ്. അഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്നുറങ്ങണ മുറികളിലൊക്കെ ഇങ്ങനെ പൂട പൂട പോലെ വരും, അതാണ് അടിച്ച് വാരി എടുത്തേക്കണം കേട്ടോ. കുട്ടികൾ മുകളിൽ കിടന്നുറങ്ങണ റൂമിൽ മാത്രമാണ് അതുള്ളത്, കട്ടിലിൻ്റെ അടിയിൽ അങ്ങനെ ഉണ്ടാവും.
ബാക്കി ഹാളിലോ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. ഈ കിടന്നുറങ്ങുന്ന റൂമിൽ അങ്ങനെ ഉണ്ടാവും. ഇവരുടെ മുടിയും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, തട്ടിമുട്ടിയൊക്കെ അല്ലേ രാത്രി അങ്ങനെ കിടക്കുകയും ചെയ്യുന്ന ആളനെ കൊണ്ടല്ലോ. അതാണ് പിന്നെ ഇത് 4 ദിവസത്തെ തുണിയാണ് കേട്ടോ. ഇന്നലക്കിട്ടതുണ്ട്. കഴിഞ്ഞ 2 ഞാൻ പാത്രം ഒക്കെ കാണിച്ചു തന്ന ആ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ തുണി മടക്കിയിട്ടിരുന്നു. ആ തുണി മടക്കിയിട്ടുണ്ടായിരുന്നില്ല. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ചെയ്യാൻ പറ്റാതെ വന്നു പോകും. അപ്പം അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് 4 ദിവസത്തെ തുണിയാണ്. ഇപ്പം ഞാനും റയനും കൂടി ഇപ്പം റയൻ വന്നിട്ട് ഹെൽപ്പ് ചെയ്തൊക്കെ തരും ആ തുണികളെല്ലാം മടക്കി വെച്ച്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പം പൊങ്ങാനായിട്ട് വെച്ചത് ആയി വന്നത് കേട്ടോ. 1.5 മണിക്കൂറോളം വെച്ചിട്ട് ആയിരുന്നു അപ്പം പൊങ്ങി വന്നത്. അപ്പോൾ ഏകദേശം ഒന്ന് ഇരുട്ടൊക്കെയായി വരണുണ്ടായിരുന്നു. എങ്കിൽ തന്നെ ഈ വൈകുന്നേരം നമ്മൾ ചായ കഴിച്ചു കഴിഞ്ഞ് സാവധാനമാണ് സ്നാക്ക് കഴിക്കുന്നത്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ 3 അപ്പത്തിനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും 1 അപ്പം കഴിക്കാനേ എല്ലാവർക്കും ആവശ്യം. 1 അപ്പം മതിയായിരുന്നു. പിന്നെ ഉടനെ തന്നെ നമ്മൾ ഡിന്നർ കഴിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ കാണിച്ചതൊരു ടിപ്പാണ് കേട്ടോ. അപ്പം പൊങ്ങാനായിട്ട് താമസം വരണമെന്നുണ്ടെങ്കിൽ കൊട്ട വെച്ചിട്ട് മൂടുക. അതിൻ്റെ മൂടി മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. അത് ഇടലും ദോശയൊക്കെ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. കൊട്ട മാറ്റി ഇത് കൊട്ടയിൽ കൊട്ട വെച്ചിട്ട് മൂടുക എയർ പാസിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മാവ് ഒരിക്കലും കയറി വെച്ചിട്ട് ഇളക്കാതെ തന്നെ മീതിലുള്ള ആ പൊങ്ങിയതങ്ങോട് ഒഴിച്ച് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കുക. എന്നിട്ട് പിന്നീടുള്ളത് അങ്ങനെ തന്നെ മൂടി അവിടെ മാറ്റി വെച്ചിട്ട് ഇത് കഴിയുമ്പോൾ അടുത്തത്. അപ്പോൾ കയ്യിൽ ഉപയോഗിക്കാതെ തന്നെ ഇളക്കാതെ തന്നെ ഒഴിച്ചൊഴിച്ച് നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ. 15 മുതൽ 20 മിനിറ്റ് വരെ. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നത്തെ മീഡിയം ഫ്ലെയിമിലും ഇട്ടിട്ട് ടോട്ടലി 15 മുതൽ 20 മിനിറ്റ് ആകുമ്പോഴേക്കും അപ്പം റെഡിയായി വരും. അപ്പോൾ ഇത് 1 ഗ്ലാസ് അപ്പത്തിനുള്ള 1 ഗ്ലാസ് അരിക്കുള്ള 1 അപ്പമാണ് ഈ കാണുന്നത് കേട്ടോ. ഈ 1 അപ്പത്തിൻ്റെ കണക്കാണ് ഈ 1 ഗ്ലാസ് അരി എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത്. അപ്പോൾ റൈസിൻ്റെ വ്യത്യാസം പോലെ ഇതിന് വ്യത്യാസങ്ങൾ വരും. അതുപോലെ ഈസ്റ്റ് നല്ലതായിരിക്കണം. ഈസ്റ്റ് തമ്മിൽ ഒട്ടാത്ത ഈസ്റ്റ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല അപ്പം കിട്ടും. നമ്മൾ ബിരിയാണി റൈസ് വെച്ചിട്ടൊക്കെ ഇത് അപ്പം ഉണ്ടാക്കിയാൽ സൂപ്പർ അപ്പം കിട്ടും. ഇതിപ്പോൾ സാധാരണ റേഷൻ കടയിലെ പച്ചരിയാണ്. അപ്പോൾ കാലത്തെ അതേ വാഴൽ തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തത്. ആ പുട്ട് വെച്ചിട്ട് വാടിയതാണ്. അവിടെ ഒരു കറുപ്പ് കളറിൽ കിടക്കുന്നുണ്ട് പുട്ട്. നമ്മൾ രാവിലെ കുത്തി എടുത്ത് വെച്ച വാഴല്. നമുക്ക് വാഴലൊന്നും അധികം ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഉള്ള വാഴൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 2 കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് അപ്പം ഞാൻ പുട്ട് വെച്ച് കഴിഞ്ഞിട്ട് അത് വേഗം ഒന്നും കൂടി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഈ ഒരു ഉദ്ദേശം എനിക്കുള്ളതുകൊണ്ട്. അപ്പോൾ ഒരു കയ്യിലിൻ്റെ കണ വെച്ചിട്ടേ അങ്ങോട്ട് ചുറ്റുമൊന്ന് ഇളക്കിയപ്പോൾ തന്നെ അടിവശം ഇങ്ങോട്ട് വിട്ടുപോരും. അടിവശത്തേക്കൊന്നും നമ്മൾ നീക്കണ്ട. ചുറ്റുമൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വിട്ടുപോരും. നെയ് വെച്ചിട്ട് നമ്മൾ ഗ്രീസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം നെയ് ഇടുമ്പോൾ നല്ല ടേസ്റ്റുമാണ്. ഇതുപോലെ വിട്ടുപോരുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ ബനിയൻ ടീഷർട്ട്സും മേടിച്ചായിരുന്നില്ലേ. അപ്പോൾ ആ ഒരു ഷോപ്പിൻ്റെ കാര്യങ്ങളും അവിടെ വരണമെന്നൊക്കെ എല്ലാവരും കുറച്ച് പേരൊക്കെ എല്ലാവരും അല്ല കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കടയിൽ നിന്ന് കുട്ടികൾ ആരെങ്കിലും വിട്ടിട്ട് അവരുടെ നമ്പർ സർപ്ലസ് എന്നാണ് തോന്നുന്നത് ആ കടയുടെ പേര്. പിള്ളേർ പറഞ്ഞ് മമ്മി സർപ്ലസ് എന്നാണ് തോന്നുന്നത് ആ കടയുടെ പേര്. അവിടെ ഒന്ന് എഴുതി വെച്ചതായിട്ടൊന്നും ഞാൻ കണ്ടില്ലായിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ ഈ വീഡിയോൻ്റെ കീഴിൽ ഇപ്പോൾ ഇടാൻ പറ്റില്ല, കാരണം കടയൊക്കെ തുറന്നു കഴിഞ്ഞിട്ട്. ഇതിപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 10-11 മണി കഴിയുമ്പോഴേക്കും നമ്പർ കിട്ടിയാൽ ഇതിൻ്റെ അടിയിൽ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ആവശ്യക്കാർക്ക്. എല്ലാ ദിവസമൊന്നും തുറക്കില്ലല്ലോ ഇപ്പോൾ ഷോപ്പ്. അപ്പോൾ എങ്ങനെയാണെന്ന് അവരോട് തന്നെ ചോദിച്ചിട്ട് ഏതൊക്കെ ദിവസം നിങ്ങൾ ഉണ്ടാകും എന്നൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ നമ്പർ ഒരു 10-12 മണിയോടുകൂടി ഞാൻ ഈ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ആവശ്യക്കാർക്ക് വന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.